പുല്ല് വെട്ടാൻ പറഞ്ഞു ഇവിടെയാണോ പുല്ല്? പുല്ല് വേറെ നിക്കണല്ലേ കട്ട് ചെയ്ത് പോകും, മാറ്റി വെട്ടണ. എന്താണ് നിന്റെ ഒടുക്കത്തെ ബോൾ? എന്താടോ എന്താടോ എന്തോ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, എന്താണോ തനിക്കിപ്പോ എന്താ വേണ്ടേ? കെട്ടിയവൻ ഞാനാണെങ്കിലേ കെട്ടിന്റെ മൂന്നാം പക്കം കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കെട്ടിയത് ഞാനാ. ഇതല്ലല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കെട്ടിയത് എന്താണെന്ന് നിനക്കറിയാം, നിനക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. എന്താണ് ലോറൻസ്? എന്താണ് എന്നാ ലോറൻസ് എന്നാ? ഞാൻ കെട്ടിയവനാണെങ്കിലേ മൂന്നാം കെട്ടിയവനാ. അതെ, അപ്പൊ കെട്ടിയോളാരാ? ഇയാള് എന്നെ കെട്ടിയ ആള്. കെട്ടിയോനും കെട്ടിയോളും ഒരാളാ. ആ കെട്ടിയോളല്ല ഈ പന്തല് കെട്ടിയ ആള്. പന്തല? എന്റെ അമ്മ, ഇത് പന്തല? അതെ, പൂജാബേട്ടിയുടെ കല്യാണത്തിനിട്ട പന്തല. എന്നിട്ടെന്താ ഇത് വീട് പോലെ ഇരിക്കണത്? വീടല്ല, കൊട്ടാരം പോലെ ഇരിക്കണമെന്നാ ബടാസാവ് പറഞ്ഞത്. എന്നാ കല്യാണം? സമയമൊക്കെ കഴിഞ്ഞു, അത് നടന്നില്ല. കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി. കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞാ കഷ്ടം തന്നെ. അന്നുണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തു ആവോ? ഈ പന്തലിൽ വെച്ച് അവളുടെ കല്യാണം മുടങ്ങിയെങ്കിൽ ഇതേ പന്തലിൽ വെച്ച് തന്നെ അവളുടെ കല്യാണം നടത്തുമെന്ന് സിക്കന്ദർ ഈ പന്തലിൽ വെച്ച് ശപഥം ചെയ്തതാ. എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലയത്തോട്ട് സത്യം ചെയ്യാൻ ആര് പറഞ്ഞു? നിന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ ശപഥം ചെയ്തത്? നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട, വാടക കൃത്യമായിട്ട് തരുന്നല്ലേ. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. രണ്ടു മൂന്ന് കല്യാണ പള്ളിപ്പെരുന്നാൾ ധ്യാനം ഒക്കെ ഏറ്റതാ. ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവിടെ കൊണ്ടുപോയി പന്തല് കെട്ടാൻ. ഇത് അഴിക്കാൻ വന്നാ നിന്റെ കൈ ഞാൻ വെട്ടും. പോടാ പോടാന്ന്. അതെ പോടാന്ന്, ഇല്ലേ നിന്നെ തല്ലിയിറക്കും. കാര്യമായിട്ടാണോ പറഞ്ഞത്? തമാശക്കാണോ? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ആ എന്നാ കൊള്ളാം, ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. പിന്നെ ആ പെങ്കുച്ചിന്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിൽ ഈ പന്തല് കല്യാണത്തിന്റെ സ്മാരകമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത്. ആ പന്തലിൽ വെച്ച് തന്നെ പൂജാബേട്ടിയുടെ കല്യാണം നടത്തും എന്ന് സിക്കന്ദർ സാബ് ശപഥം ചെയ്തതോടെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശപഥം കൂടെ ചെയ്തു. ഇനി പൂജാബേട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം കഴിക്കൂന്ന്. അത് നന്നായി. പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി 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 എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ. എടോ കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം. മിനിമം ഒരു പെണ്ണിനെയൊക്കെ താലി കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ? ഇല്ലെങ്കി അവൾ എന്നെ പ്രേമിക്കോ? ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? അതേടാ മേരാ പ്യാരി സോനാരേ. സോനാരേ അതാര് എന്ന് പറഞ്ഞ തങ്കമ്മേ. ഓ, അപ്പൊ തങ്കമ്മേതാ പെണ്ണിന്റെ പേര്? തങ്കമ്മ എന്നല്ലടാ പോത്തേ, തങ്കമ്മേ സോനാരേ. വേഗം ഒഴിക്കടാ. ഒഴിക്കല്ലേ, ധൃതി പിടിക്കല്ലേ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. തോണ്ടി നാക്കിന്റെ മർമ്മത്ത് തേക്ക്. അയ്യ എന്തുവത്, ഇത്തിരി തോട കൂടി. ആ ഒഴി ഒഴി ഒഴി. എന്റെ അച്ഛന്റെ അച്ചാറ് മിൽറ്റിയാണ്. അപ്പൊ ഇല്ലാത്ത വെടി വെച്ചൊക്കെ കേൾക്കും. എന്നാ പിന്നെ കിടന്നുറങ്ങിക്കൂട. എന്ത് പറ്റി രമണ? അയ്യോ പാവം, പോട്ടെ പോട്ടെ. അങ്ങനെ അവന്റെ മനസ്സും പോയി. എന്തിനാ ഇവിടെ ബഹളം? ഒച്ച വെക്കണ പാട്ടി. വാ നമുക്ക് സംസാരിക്കാം. എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരുമില്ലാതായി. ആരുമില്ലാടാ ഇവിടെ എനിക്ക് സംസാരിക്കാൻ. നീ സംസാരിക്കില്ല,
പക്ഷെ പാട്ട് പാടും. അല്ലടാ മതി, സത്യം പറ എന്തിനാ ഈ വേഷം കേട്ടൊക്കെ? ശരി, നിന്നെ കൊണ്ട് അത് പറയിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. വാ പൂജ. മാം സാബ്, എവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. എനിക്ക് ഇടയ്ക്കൊക്കെ ചെവി കേൾക്കാനും വല്ലപ്പോഴും സംസാരിക്കാനും പറ്റും. ഞാനൊരു പ്രത്യേകതര ഉമയാ. നിങ്ങൾക്കൊരു സത്യം അറിയോ? എനിക്കൊരു കിഡ്നി ഇല്ല. അതിനെന്തിനാണ് ഊമയായിട്ട് അഭിനയിക്കുന്നത്? നിനക്കെന്താ വായിലാ കിഡ്നി? അല്ല, ഭാരിച്ച പണിയെടുത്ത ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഡോക്ടറാ പറഞ്ഞത്. ഊമയായിട്ട് അഭിനയിച്ച സെന്റിമെന്റ്സ് കിട്ടുമെന്നും ഭാരിച്ച പണിയൊന്നും എടുക്കേണ്ടി വരില്ല എന്ന് അമ്മാവനും പറഞ്ഞു. അമ്മാവും കാശ് വിട്ടു വരുന്നവരെ ഞാനിവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നോട്ടെ. ഞാനൊരു പാവ, ഞാൻ ആർക്കൊരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. ഒരൊറ്റ കിഡ്നിക്കാരന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഞ്ചാബികളുടെ മൊത്തം വെള്ളം കൂടി ഞാൻ മുട്ടിക്കും. ഞാനിവിടുത്തെ കെണത്തിച്ചാടിച്ചാവും. എന്താ ഈ കുട്ടി കൈകൊണ്ട് പറയണേ? ശരി, ഞങ്ങള് കാരണം നീ കെണത്തിച്ചാടണ്ട. പക്ഷെ ഈ വിവരം ഇവിടെ വേറെ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിനക്ക് മറ്റേ കിഡ്നി ഉണ്ടാവില്ല. പോയിക്കോ. ഞാനെന്തല്ലോ സ്വപ്നം കണ്ടടാ, നമ്മള് മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട്. മിണ്ടാതിരിയുടെ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്? എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്റെ പൊട്ടനാ. അതായത് ഉത്തമ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. എന്താ അയ്യേ, ഇതെന്ത് കൊലം? ഇവിടത്തെ ആ കിളവൻ സർദാർ ജലക്കാനിട്ട ഡ്രസ്സാ. ഞാനിപ്പോ ഇത് നൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക. അല്ല, എന്താ കാണണോന്ന് പറഞ്ഞ? അയ്യേ ചോ, ലൗലിട്ടൊന്നും ഞാൻ വാങ്ങിക്കില്ല. എനിക്ക് നാണാവും. ഒറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ ഇരിക്കാം. ഇതെന്താ ഇത്? മലയാളം അക്ഷര മലയാള. മേം പൂജാനോ ദോ സലാം തോ പ്യാർ. പഞ്ചാബിയാ, പഞ്ചാബിലേക്ക് ഒരു സന്ദേശം. അയ്യോ, പഞ്ചാബിലേക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് പോകാനുള്ള ടൈം എനിക്കില്ല. നീ പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പ് ഒന്നും പോകണ്ട, നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി. ഓ, ശബ്ദല്ലേ? ഇത് വായിക്കേ. യെസ്, മഹീന്ദ്ര സിംഗ് സ്പീക്കിംഗ്. ഒരു മഹീന്ദ്ര സിംഗ്, ഇത് വായിക്കാൻ. മേം പൂജാനോ ദോ സലാം ദോ പ്യാർ കർദാ ഹേ ഹം ഏക് ദുജേ ബഗേർ അസി സിന്ദാ നഹീ രഹീ സക്തേ ജേ ഉസ്തേ കർവാ ലിയാ നേ പൂജാ ദിയാ ബ്യാ കിസേ ഓർ നാൽ കീതാ ഥാ വോ സഡി മൗത് ഹീ ദേഖ്നേംഗേ. ക്യാ നീ ആരാ? ഗബ്ബർ സിംഗോ? കക്ക കക്കാന്ന് വിളിക്കാൻ ആരാ ഈ മഹീന്ദ്ര സിംഗ്? പൂജയെ കെട്ടാൻ പോന്ന ആളാ. ഞാൻ എന്താ അയാളോട് പറഞ്ഞത്? ഞാൻ പൂജയുടെ കാമുകനാണ്. ഓഹോ, ഞങ്ങൾ തമ്മിൽ രണ്ടു വർഷമായി സ്നേഹത്തിലാണ്. നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തൽ കാണുന്നു. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കല്യാണം മുടങ്ങില്ലേ? മുടങ്ങും. നീയാ പൂജയുടെ കല്യാണം മുടക്കിയത്? ഞാനോ? നീ തന്നെ. അയ്യോ, ഇതെന്ത് മഹാപാപം! ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇനി നിനക്ക് നാവുണ്ട്, നീ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ നിന്റെ കാര്യം പോക്ക. വലയെടുത്ത് കടലിലേക്ക് എറിയടാ, ഇടം നീറ്റെറിയടാ. തലയിലിട്ട് ഞോണ്ടാതടി. എന്താ ഇത്?